വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇടവേളയിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നു, തിരികെ വരുമ്പോൾ നമുക്കപ്പോൾ ഒരു അതിഥി ഉണ്ടാകുമെന്ന്, ഡോക്ടർ മുരളി തുമാരകുടി. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗത്തിന്റെ തലവനാണ്, മലയാളിയാണ്, എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. സ്വാഗതം ശ്രീ മുരളി. ആദ്യം തന്നെ ഈ ഐക്യരാഷ്ട്രസഭ തലവൻ സ്ഥാനത്ത് ഇത്രയും വലിയ വിശേഷണങ്ങളുണ്ട്, എങ്ങനെയാണ് ശരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിയത്? ഞാനൊരു ദുരന്ത നിവാരണ സ്പെഷ്യലിസ്റ്റ് ആയി ട്രെയിൻ ചെയ്ത ആളൊന്നുമല്ല, അങ്ങനെ എത്തിപ്പറ്റുമെന്ന് വിചാരിച്ചതുമല്ല. ഞാൻ എഞ്ചിനീയറിംഗ്, കോതമംഗലത്ത് നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഐ ഐ ടിയിൽ നിന്ന് മാസ്റ്റേഴ്സ് പി എച്ച് ഡി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷെൽ എന്ന് പറയുന്ന ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്തു, ഒമാനിലും ബ്രൂണയിലും. ആ കാലത്ത് ചില ദുരന്തങ്ങളിൽ ഞാൻ ചെന്നുപെട്ടു. അപ്പോൾ ചെന്നുപെട്ട കാരണം അത് മാനേജ് ചെയ്യാതെ പറ്റിയില്ല. അങ്ങനെ ഞാനൊരു വിദഗ്ധൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2003 രണ്ടാമത്തെ ഗൾഫ് വാർ സംഭവിക്കുന്ന സമയത്ത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു സദാം ഹുസൈൻ അവിടുത്തെ ഓയിൽ വെല്ലിനും തീ കൊടുക്കുന്ന. കുവൈറ്റിൽ 1991 ഒന്നാമത്തെ ഗൾഫ് വാറിൽ അതാണല്ലോ സംഭവിച്ചത്. 800 ഓയിൽ വെല്ലിന് തീ കൊടുത്തു. അത് മാസങ്ങളോളം അത് കിടന്ന് കത്തി, അവിടെ ആ പ്രദേശത്ത് മുഴുവൻ കുഴപ്പങ്ങളുണ്ടായി. അപ്പോഴത്തെ പ്രതീക്ഷ എന്തായിരുന്നു പറഞ്ഞാൽ, ഇത് തന്നെ 2003 അതേ യുദ്ധതന്ത്രം പ്രയോഗിക്കുന്നതായിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു ഓയിൽ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വിദഗ്ധനെങ്കിലും അതിൻ്റെ അകത്ത് വേണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാസ്റ്റ് ട്രാക്ക് റിക്രൂട്ട്മെൻറ്റിലൂടെയാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തിപ്പറ്റുന്നത്. പക്ഷേ സദാം ഹുസൈൻ ആ വർഷത്തിൽ വാസ്തവത്തിൽ ഓയിൽ വെല്ലിന് തീ കൊടുത്തില്ല. അത് മറ്റു കുവൈറ്റിലെ ഓയിൽ വെല്ലായിരുന്നു, ഇതിപ്പം സ്വന്തം ഓയിൽ വെല്ലാണല്ലോ, അതുകൊണ്ട് അത് തീ കൊടുത്തില്ല. അപ്പോൾ പക്ഷേ അതിനുശേഷം മറ്റുള്ള ഓരോ യുദ്ധങ്ങളും ദുരന്തങ്ങളുമായിട്ടങ്ങ് കണ്ടിന്യൂ ചെയ്തത് മാത്രമേ ഉള്ളൂ. പോസ്റ്റിന്റെ പേര് ഈ ദുരന്ത നിവാരണ സേന, അങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ഞങ്ങളെ പോലുള്ളവർക്ക് ആശങ്ക മാത്രമാണ്. അപ്പം സാറിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായി ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, തുടക്കം മുതലുള്ള ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ദുരന്തം മറ്റുള്ള എല്ലാം പോലെ നമ്മൾ ആദ്യം കാണുമ്പോൾ വളരെ പെട്ടെന്ന് പേടിക്കും, എങ്ങനെ ഡീൽ ചെയ്യുന്നും അറിയില്ല. അപ്പോൾ ചില സ്ഥലത്ത് ഇപ്പോൾ ഹൈറ്റിയിൽ ഫോർ എക്സാമ്പിൾ 200,000 ആളുകളാണ് ഒരു മിനിറ്റിൽ മരിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. എല്ലാ വീടും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു, പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു, ബിഷപ്പ് മരിച്ചു, അച്ഛന്മാർ മരിച്ചു, പിന്നെ കുഴിവെട്ടുന്ന ആളുകൾ മരിച്ചു. അപ്പോൾ ഈ ആളുകളുടെ ഡെഡ് ബോഡി ഡീൽ ചെയ്യുന്നത് പോലും ഒരു പ്രശ്നമാണ്, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും 200,000 ആളുകൾ മരിക്കുമ്പോൾ 1,000,000 പശുക്കളും കാളകളും എല്ലാം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡീൽ ചെയ്യുന്ന വേറൊരു ഇത്. ഇവർക്ക് വെള്ളം, ജീവിച്ചിരിക്കുന്നവർക്ക് വെള്ളം, വെളിച്ചം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക, ഇതല്ല. പക്ഷേ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും പോലെ ഇതിനും ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് തന്നെ അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്. ഓരോ ദുരന്തം കഴിയുമ്പോഴും അവിടെ എത്തിപ്പറ്റുന്നൊരു പ്രത്യേക സംഘമുണ്ട്, ഞാൻ അതിലെ അംഗമാണ്. അതിനുശേഷം ഒരു സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞ പോലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന രണ്ടാമത്തെ സംഘമുണ്ട്. അതുകൂടാതെ ആയിരക്കണക്കിന് വേറെ സന്നദ്ധ സംഘടനകളും പുറകെ വരും. അപ്പോൾ ഇങ്ങനൊരു സംഘമുള്ള കാരണം നമുക്ക് 2-3 ഡിസാസ്റ്റർ മാനേജ് ചെയ്യുമ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഓരോ ഡിസാസ്റ്റർ എത്രയുണ്ടെന്ന് കാലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ന്യൂസ് ഫ്ലാഷ് കേൾക്കുന്നു, എവിടെയെങ്കിലും ഒരു സുനാമി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ വാർത്ത പ്രത്യേകിച്ച് നോക്കി അറിയാം. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ സുനാമി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഇന്തോനേഷ്യയിൽ സുനാമി 13 പേർ മരിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 13 പേർ മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ലോക്കലായിട്ട് ഡീൽ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ 130 പേർ മരിച്ചു, 1,300 പേർ മരിച്ചു. അപ്പോൾ നമുക്കറിയാം ഇത് ഇവിടെ നിൽക്കുന്നതല്ല, 13,000 ആയി, 130,000 ആയി. അപ്പോൾ ആ സ്കെയിൽ അസസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച്. ആ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളത് അന്വേഷിക്കും, എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഏരിയയിൽ ധാരാളം ആളുകളുള്ളതാണോ, പിന്നെ എർത്ത്ക്വേക്കിൻ്റെ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, ഏത് ഡെപ്തിലാണ് എർത്ത്ക്വേക്ക് ഉണ്ടായത്, ഈ മൂന്ന് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതെന്തുമാത്രം ഒരു ഗ്രാവിറ്റി ഉള്ളതായിരിക്കും. ഫ്ലഡ് ആണെങ്കിലും അതുപോലെയാണ്, നമുക്കറിയാം ഏത് ഏരിയയിലാണ് ഫ്ലഡ് ഉണ്ടാകുന്നത്. ധാരാളം ആളുകളുള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് അറിയാം. സുനാമി ആണെങ്കിലും അറിയാമല്ലോ ഏത് കോസ്റ്റ് ലൈനിലാണ് ഹിറ്റ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രാവിറ്റി അറിയാം. അപ്പോൾ ഒരു 4-5 മണിക്കൂർ നമുക്ക് യാതൊരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. അതിനുശേഷം യു എൻ സംവിധാനങ്ങളാണെങ്കിലും രാജ്യത്തെ സംവിധാനങ്ങളുമായിട്ട് നമുക്കൊരു അറിവ് കിട്ടും, ഇതൊരു യു എൻ സഹായം വേണ്ടതാണ് എന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 120 പേരുടെ ഒരു സംഘമുണ്ട്. ലോകത്ത് പല സ്ഥലത്ത് പല ഭാഷകൾ സംസാരിക്കാവുന്ന ആളുകൾ പല സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാവർക്കൊരു ഇമെയിലും SMS അയക്കും, ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, നിങ്ങൾ എപ്പോൾ എവിടെ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടൊരു SMS കിട്ടും. അപ്പോൾ എനിക്ക് ആണെങ്കിൽ അവർ SMS വരും. അപ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞ് പോകാൻ പറ്റും, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അങ്ങനെ പിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിസയെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു മെസ്സേജ് അയക്കും, യു ഹാവ് ടു സ്റ്റാർട്ട്
അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കിറ്റ് ഉണ്ട്. നമ്മൾ പോയി ആദ്യത്തെ 3 ദിവസം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴേ ചെല്ലുന്ന വഴി എനിക്ക് കിടക്കുന്ന സ്ഥലം എവിടെയാണ്, എൻ്റെ ഫുഡ് എവിടെയാണെന്ന് എനിക്ക് വെള്ളം ചോദിക്കാൻ പറ്റില്ല, അവിടെ ആളുകൾ ഒന്നുമില്ലാതെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ക്യാരി ചെയ്യണം. അവിടെ ആദ്യത്തെ 3 ദിവസം സർവേ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്യണം. അതിനുശേഷം ഈ പല സ്ഥലത്ത് നിന്ന് വരുന്ന മിക്കവാറും ഒരു 6 to 10 ആളുകൾ അവിടെ എത്തിച്ചേരും. ഈ എത്തിച്ചേരുന്ന ആളുകളാണ് ആദ്യത്തെ അസസ്മെൻ്റ് നടത്തുന്നത്. ആ അസസ്മെൻറ്റിൽ ഞങ്ങൾ കാലിബ്രേറ്റ് ചെയ്യും, ഇത് യുനോ ദിസ് വുഡ് നീഡ് സെർട്ടൻ തിങ്സ്. അതിൽ നിന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മൊത്തം ബാക്കെൻഡിലുള്ള റിയാക്ഷൻ ഫോഴ്സ് വരുന്നത്. അതിന് ശേഷം 1000 പേരെ കൊണ്ടുവരണോ 10000 പേരെ കൊണ്ടുവരണോ, ഇതൊരു 1000 കോടി രൂപയുടെ പ്രശ്നമാണോ 5000 കോടി രൂപയുടെ പ്രശ്നമാണോ എന്നുള്ളതെല്ലാം ഇനിഷ്യൽ അസസ്മെന്റിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ നമ്മളാകെ അറിയുന്നത് ഇപ്പം BBC അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റർനാഷണൽ മീഡിയാസിൽ വരുന്ന വാർത്തയാണ് നമ്മൾ അറിയുന്നത്, ഇങ്ങനെ സുനാമി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഔട്ട്ബ്രേക്സ് ഒക്കെ വരുമ്പോൾ. ശരിക്കും ഈ UN ഇപ്പൊ ഒരു ദുരന്തത്തിന് നമുക്ക് ഒരിക്കലും പ്രിപ്പയർ ആവാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചറിങ് എങ്ങനെയാണ്? വർഷം തോറും ഈ മാനേജ്മെന്റിൽ മാറ്റം വരുമോ, അത് പുതിയ ആളുകളെ ആഡ് ചെയ്യോ, മറ്റ് രാജ്യങ്ങളെ സംഘടിപ്പിക്കുന്ന അതെങ്ങനെയാണ്? ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ UN ഡിസാസ്റ്റർ അസസ്മെന്റ് ആൻഡ് കോർഡിനേഷൻ ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ഇതൊരു സ്റ്റാൻഡിങ് ടീമാണ്. ഓരോ വർഷവും 15 പുതിയ ആളുകൾക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. അത് പല രാജ്യങ്ങളിൽ നിന്ന് ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ദുരന്തം ഉണ്ടാകുന്നതെന്ന് അറിയില്ല, ഏത് ഭാഷയാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ വേണമെന്ന് പറയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ അറബിക്കുള്ള ഇതാവാം, ഇപ്പോൾ റഷ്യനുള്ള ഇതാവാം, അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ 15 പേരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് പേരൊക്കെ ആക്റ്റീവ് അല്ലാതെ ഇത് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു അറൌണ്ട് 120 to 150 പീപ്പിൾ വിൽ ബി ഓൾവേസ് ആക്റ്റീവ് ഇൻ ദിസ് ടീം. അപ്പോൾ അവരുടെ മൊബൈൽ ഫോണും ഇമെയിലും എല്ലാം ആക്റ്റീവ് ആയിരിക്കും. അവരുടെ എല്ലായിടത്തും സ്റ്റാർട്ടപ്പ് കിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇതാണ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ടീം. അതിനുശേഷം ഒരു സ്പെസിഫിക് പ്രശ്നമുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എമർജൻസി ആണ് അല്ലെങ്കിൽ കെമിക്കൽ എമർജൻസി ആണെങ്കിൽ അതിന് ഈ ട്രെയിനിങ് കിട്ടിയ ആളായിക്കൊള്ളുന്നില്ല, ആ സബ്ജക്ട് മാറ്ററിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആൾ മതി. അവരെ നമ്മൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പ്രത്യേകമായിട്ട് അതിന് വേണ്ടി കൊണ്ടുവരും. അങ്ങനെയാണ് ആ ടീം കൊണ്ടുനടക്കുന്നത്. തീർച്ചയായും ഈ ലോകരാജ്യങ്ങളിൽ പലയിടത്തും ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, അവിടേക്കൊക്കെ എത്തിപ്പെടേണ്ടി വരുന്നു. ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായ, അങ്ങനെ മറക്കാൻ പറ്റാത്ത എവിടെയായിരുന്നു അത്തരത്തിലൊരു സംഭവം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്? എല്ലാ സ്ഥലവും വിഷമിപ്പിക്കുന്നതാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ വിഷമങ്ങളെ പറ്റി സാധാരണ പറയാറില്ല. ഇത് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മളുടെ വിഷമങ്ങൾ അവിടെ ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ വച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെയാണെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അതും രണ്ടുകൊണ്ടോ ഞാൻ ആദ്യം പറയാമല്ലോ. അപ്പം എന്നാലും ചോദിച്ചത് കൊണ്ട് പറയാം. ഈ ഹൈറ്റി എന്ന് പറയുന്ന രാജ്യം, അവിടെയാണ് ഞങ്ങൾ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായ സമയത്ത് ഞാൻ മസ്കറ്റിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഉടൻ ജനുവിക്ക് പോയി. ജനുവയിൽ നിന്ന് ഐ തിങ്ക് വിത്തിൻ 72 hours ഞാൻ ഹൈറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ 217,000 ആളുകളാണ് മരിച്ചതെന്ന് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ധാരാളം ആളുകൾ മരിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവിടെ ഒന്നുമില്ല, പള്ളിയില്ല, പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം പോയി. അപ്പോൾ പ്രസിഡൻറ്റിന് തന്നെ താമസിക്കുന്ന സ്ഥലമില്ല, ഞങ്ങൾക്ക് ആർക്കും താമസിക്കാനൊന്നും ഒരു സൗകര്യമില്ല. പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞെങ്കിൽ അയാളെ ഒന്നും ചെയ്യാൻ നമുക്ക് മാർഗമില്ല. അയാളെ ഇനോ കുഴിച്ചിടാൻ പോലും ഒരു സ്ഥലമില്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ സ്വന്തം അച്ഛനാണെങ്കിലും അടുത്ത് റോഡിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയുടെ ട്രക്ക് വന്നിട്ട് അവരെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഓരോന്നാരായിട്ട് ഇവരെ ബറി ചെയ്യാനായിട്ട് സൗകര്യം ഇല്ലാത്ത കാരണം വലിയ കുഴി JCP വെച്ച് കുഴിച്ചിട്ട് ആളുകളെ ഇനോ ഒരു ട്രക്ക് വരുന്നു 100 പേരെ ഇടുന്നു, അടുത്ത ട്രക്ക് വരുന്നു 100 പേരെ എണ്ണുന്നൊന്നുമില്ല, ആരാണെന്ന് കണക്ക് കൂട്ടൊന്നുമില്ല. അവസാനം ഒരു കുഴി നിറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് മൂടിക്കളയും. അതിനുശേഷം ഒരു കുഴിയിൽ ഒരാൾക്ക് എത്ര നീളവും വീതിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടാണ് ഈ 217,000 എന്നുള്ള നമ്പറൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതൊരു ട്രാജഡിയാണ്. എന്താ പറഞ്ഞാൽ ഇവരുടെ എല്ലാം ബന്ധുക്കൾ അവിടെ ഇല്ല, അവർ പലപ്പോഴും പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മളുടെ ആരെങ്കിലും മരിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആളെ കാണാനില്ല, അയാൾ മരിച്ചോ അതിൻ്റെ കുഴിയിലാണോ ഒന്നും ഒരു തെളിവും എടുത്തു വെച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ സുനാമി വന്ന് ആ സമയത്ത് വേളാങ്കണ്ണിയിൽ ഉണ്ടായിരുന്ന ചില ഫാമിലിയൊക്കെ, അതിലൊക്കെ ഒരു കുട്ടിയെ കാണാതെ. അപ്പോൾ അന്ന് ആ കുട്ടി വെള്ളത്തിൽ പോയോ വേറെ രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അച്ഛനമാർ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട്. അപ്പോൾ അന്നപ്പോൾ കുറച്ച് ആളുകളിലെ കമ്പാരിറ്റീവ്ലി മരിച്ചുള്ളൂ. അപ്പോൾ 200,000 ആളുകൾ മരിക്കുമ്പോൾ എന്തുമാത്രം കുടുംബങ്ങൾ ഇപ്പോഴും ഒരു ക്ലോഷർ ഇല്ലാതെ നടക്കുന്നുണ്ടാവും. ഒക്കെ ആലോചിക്കുമ്പോഴൊരു വിഷമമാണ്, അല്ലാത്തൊരു സങ്കടം പിടിച്ചൊരു ജോലിയാണ്. കാരണം വെച്ചാൽ എന്താണെങ്കിലും ദുഃഖവാർത്തയായിരിക്കും കേൾക്കാനുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത്ഭുതങ്ങൾ വളരെ ചുരുങ്ങിയല്ലേ സംഭവിക്കാറുള്ളൂ. ശരിക്കും ആ ഒരു
പൊസിഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് ഏറ്റവും ആദ്യം ഡീൽ ചെയ്ത ഡിസാസ്റ്റർ ഏതാണ്? അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമല്ലോ സാർ, അതിലെത്തിപ്പെട്ടു, ആദ്യം ചെയ്തിരുന്ന ആദ്യം പോയ അവഞ്ചർ ഏതാണ്? ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഡിസാസ്റ്റർ കോൺഫ്ലിക്റ്റിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ 2003 ഇറാഖ് യുദ്ധത്തിൻ്റെ സമയത്താണ് എന്നെ റിക്രൂട്ട് ചെയ്തത്. അപ്പോൾ ഇറാഖിലെ ആ യുദ്ധം ത്തിൻ്റെ ഇതിലേക്കാണ് എനിക്ക് പോകേണ്ടിയിരുന്നത്. യുദ്ധം പെട്ടെന്ന് തന്നെ കഴിഞ്ഞല്ലോ, 2003 ഔദ്യോഗികമായ യുദ്ധം 3 കൊണ്ട് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ അസസ്മെൻറ്റിൽ, അന്ന് ഞാൻ ഫ്രണ്ട് എൻഡ് അസസ്മെൻറ്റിലല്ല, സെക്കൻഡ് വേവിലാണ്. ഫ്രണ്ട് എൻഡ് അസസ്മെൻറ്റിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഞങ്ങളുടെ യു എൻ ടീം താമസിച്ചിരുന്ന ഹോട്ടൽ ബോംബ് ചെയ്തു. അത് കഴിഞ്ഞ് 21 യു എൻ ഉദ്യോഗസ്ഥർ മരിച്ചു. അവിടുത്തെ സെർജിയോ ഡി മെല്ലോ, അവിടുത്തെ ബ്യൂറോ ചീഫ്, ഇവരെ മരിച്ചു. അപ്പോൾ അത് കാരണം ഞാൻ ഇറാഖിലേക്ക് പോയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ എല്ലാ ഓപ്പറേഷനും ഇറാഖിൻ്റെ നൈബറിങ് സ്റ്റേറ്റിലായ ജോർഡാനിൽ അമ്മാനിൽ വെച്ചിട്ടാണ് ബേസ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഈ ദുരന്തങ്ങൾ കാണേണ്ടി വന്നില്ല. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വന്നു, കൊടുക്കേണ്ടി വന്നു, അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരേണ്ടി വന്നു. ഇതെല്ലാം ചെയ്തെങ്കിലും ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളും യുദ്ധങ്ങളും യുദ്ധത്തിൻ്റെ ഇതും എല്ലാം നമ്മൾ വിഷ്വൽസ് ആയിട്ടാണ് കാണുന്നത്, നേരിട്ടുള്ള ഒരിതല്ല. നേരിട്ട് ഞാൻ ഇൻവോൾവ് ചെയ്ത ആദ്യത്തെ ക്രൈസിസ് എനിക്ക് തോന്നുന്നു 2005 ഗാസയിലെ ഇസ്രായേലിൻ്റെ ഡിസെൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഗാസയുടെ അകത്ത് ഇസ്രായേലിൻ്റെ കുറേ ടൗൺഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൗൺഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ ഏരിയൽ ഷാരോൺ തീരുമാനിച്ചു. അപ്പോൾ ആ ടൗൺഷിപ്പ് എന്ത് ചെയ്യണമെന്ന് പിന്നെ ഡിസഗ്രിമെൻ്റായി. അവസാനത്തെ എഗ്രിമെൻറ്റ് ഈ ടൗൺഷിപ്പ് എല്ലാം നശിപ്പിച്ച് കളയാം എന്നുള്ളതായിരുന്നു. ആ വീടുകൾ അവിടെ വയ്ക്കാതെ അത് വീടുകളെല്ലാം നശിപ്പിച്ച് കളയാം. അപ്പോൾ അതിന് ശേഷം പോയിട്ട് ആ സ്ഥലത്തെ ജനവാസ യോഗ്യമാണോ എന്നുള്ള അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ അവിടെ അത് വാസ്തവത്തിലൊരു ആളുകൾ നിന്നപ്പോൾ നശിച്ചൊരു തരം ബിൽഡിംഗ് അല്ല, ആളുകളില്ലാത്തപ്പോൾ ബുൾഡോസറുമായിട്ട് പോയി ഇതായിരുന്നു. അപ്പോൾ അവിടെയും ഒരു ഹ്യൂമൻ ട്രാജഡി ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ ആളുകൾ എത്രത്തോളം അവെയറാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിന് മറ്റു നിങ്ങളൊക്കെ ചെയ്യുന്നതുപോലുള്ള ജോലി ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് മുൻപോട്ട് വരാൻ നമ്മുടെ ആളുകൾ എത്രത്തോളം ഇനിയും എത്രത്തോളം മുൻപോട്ട് വരണം ഈ രംഗത്ത്? നമ്മൾ രണ്ട് തരത്തിൽ ഇന്ത്യയിലെ സാഹചര്യം നോക്കണം. ഒന്ന്, ഈ വലിയ ദുരന്തങ്ങൾ, ഇപ്പോൾ സുനാമി പോലെ അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് പോലെ വെള്ളപ്പൊക്കം പോലെയുള്ള വലിയ ദുരന്തങ്ങൾ, അതിനെപ്പറ്റിയുള്ള അവയർനെസ് കൂടിക്കൂടി വരുന്നുണ്ട്. അതൊന്നാമത് വലിയ അപകടങ്ങളായതുകൊണ്ടാണ്. ഇപ്പോൾ സുനാമി ഉണ്ടായ സമയത്ത് നമുക്ക് സുനാമിയെ പറ്റി അറിയ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ സുനാമിയെ പറ്റി എല്ലാവർക്കും അറിയാം എന്താണ് സുനാമി വന്നു കഴിഞ്ഞാൽ. എർത്ത്ക്വേക്ക് ഉള്ള സ്ഥലങ്ങളിലെങ്കിലും എർത്ത്ക്വേക്കിനെ പറ്റി അവയർനെസ് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞതാണ് ഒറീസയിലെ സൈക്ലോൺ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വളരെ ആസൂത്രിതമായിട്ടാണല്ലോ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയതും ആളുകൾ പെരുമാറിയതും. അതുകൊണ്ട് 20 ആളുകളാണ് ആ സൈക്ലോണിൽ മരിച്ചത്. അത് 1999 അതിലും ചെറിയ ഇൻറ്റൻസിറ്റിയുള്ള സൈക്ലോൺ വന്ന് 10,000 ആളുകളാണ് മരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ പുരോഗതി ഉണ്ടാവുന്നുണ്ട്. പുതിയ ഈ സുനാമിക്ക് ശേഷം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വന്നു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്നു, ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് വന്നു, അങ്ങനെ പലതും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കുഴപ്പം പലപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരിക്കൽ ഡിസാസ്റ്റർ വരാത്ത ഭാഗങ്ങളിൽ ഡിസാസ്റ്റർ വരുമ്പോൾ ആ ഏരിയയിൽ ആളുകൾ പ്രിപ്പയർഡ് അല്ല. അപ്പോൾ ഗുജറാത്തിൽ ആളുകൾ എർത്ത്ക്വേക്കിന് വേണ്ടി ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും, അത് കേരളത്തിലെ ആളുകൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഉത്തർഖണ്ഡിൽ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ ആ നാട്ടിലെ ആളുകൾ കുറച്ചും കൂടി ബെറ്റർ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ അവിടെ വന്ന ഭൂരിഭാഗം ആളുകളും ടൂറിസത്തിനും റിലീജിയസ് ഇതായിട്ട് വന്ന ആളുകളാണ്. അവർക്ക് ഏത് സമയത്താണ് അവിടെ മഴ വരുന്നത്, വെള്ളം വരുന്നത്, വെള്ളപ്പൊക്കം വന്നാൽ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഫലമായിട്ടാണ് 10,000 ആളുകൾ അവിടെ മരിച്ചു. 5,000 പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അതിന് മറ്റു നിങ്ങളൊക്കെ ചെയ്യുന്നതുപോലുള്ള ജോലി ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് മുൻപോട്ട് വരാൻ നമ്മുടെ ആളുകൾ എത്രത്തോളം ഇനിയും എത്രത്തോളം മുൻപോട്ട് വരണം ഈ രംഗത്ത്? നമ്മൾ രണ്ട് തരത്തിൽ ഇന്ത്യയിലെ സാഹചര്യം നോക്കണം. ഒന്ന്, ഈ വലിയ ദുരന്തങ്ങൾ, ഇപ്പോൾ സുനാമി പോലെ അല്ലെങ്കിൽ എർത്ത്ക്വേക്ക് പോലെ വെള്ളപ്പൊക്കം പോലെയുള്ള വലിയ ദുരന്തങ്ങൾ, അതിനെപ്പറ്റിയുള്ള അവയർനെസ് കൂടിക്കൂടി വരുന്നുണ്ട്. അതൊന്നാമത് വലിയ അപകടങ്ങളായതുകൊണ്ടാണ്. ഇപ്പോൾ സുനാമി ഉണ്ടായ സമയത്ത് നമുക്ക് സുനാമിയെ പറ്റി അറിയ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ സുനാമിയെ പറ്റി എല്ലാവർക്കും അറിയാം എന്താണ് സുനാമി വന്നു കഴിഞ്ഞാൽ. എർത്ത്ക്വേക്ക് ഉള്ള സ്ഥലങ്ങളിലെങ്കിലും എർത്ത്ക്വേക്കിനെ പറ്റി അവയർനെസ് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞതാണ് ഒറീസയിലെ സൈക്ലോൺ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വളരെ ആസൂത്രിതമായിട്ടാണല്ലോ ഗവൺമെൻറ് മുന്നറിയിപ്പ് നൽകിയതും ആളുകൾ പെരുമാറിയതും. അതുകൊണ്ട് 20 ആളുകളാണ് ആ സൈക്ലോണിൽ മരിച്ചത്. അത് 1999 അതിലും ചെറിയ ഇൻറ്റൻസിറ്റിയുള്ള സൈക്ലോൺ വന്ന് 10,000 ആളുകളാണ് മരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ പുരോഗതി ഉണ്ടാവുന്നുണ്ട്.
പുതിയ ഈ സുനാമിക്ക് ശേഷം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വന്നു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വന്നു, ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് വന്നു, അങ്ങനെ പലതും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കുഴപ്പം പലപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരിക്കൽ ഡിസാസ്റ്റർ വരാത്ത ഭാഗങ്ങളിൽ ഡിസാസ്റ്റർ വരുമ്പോൾ ആ ഏരിയയിൽ ആളുകൾ പ്രിപ്പയർഡ് അല്ല. അപ്പോൾ ഗുജറാത്തിൽ ആളുകൾ എർത്ത് ക്വേക്കിന് വേണ്ടി ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും, അത് കേരളത്തിലെ ആളുകൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം വന്നു, അപ്പോൾ ആ നാട്ടിലെ ആളുകൾ കുറച്ചും കൂടി ബെറ്റർ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ അവിടെ വന്ന ഭൂരിഭാഗം ആളുകളും ടൂറിസത്തിനും റിലീജിയസ് ഇതായിട്ട് വന്ന ആളുകളാണ്. അവർക്ക് ഏത് സമയത്താണ് അവിടെ മഴ വരുന്നത്, വെള്ളം വരുന്നത്, വെള്ളപ്പൊക്കം വന്നാൽ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഫലമായിട്ടാണ് 10,000+ ആളുകൾ അവിടെ മരിച്ചു, 5,000+ ഡെഡ് ബോഡി കിട്ടി, 4,000+ ഡെഡ് ബോഡി കിട്ടിയിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ പ്രിപ്പയർഡ് അല്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒന്ന് എക്യുപ്ഡ് ആവണം ഇതിൽ? വളരെ ആണല്ലോ, ഓരോ ആളുകളും ഓരോ ഇൻഡിവിജ്വലും ഇൻഡിവിജ്വൽ ബേസിസിലും ഫാമിലി ആയിട്ടും അടുത്ത കമ്മ്യൂണിറ്റി ആയിട്ടും സ്റ്റേറ്റ് ആയിട്ടും കൺട്രി ആയിട്ടും ഫുള്ളി എക്യുപ്ഡ് ആവണം. അതിൽ നമ്മൾ മീത ലെവലിൽ വി ആർ ഗെറ്റിംഗ് ബെറ്റർ. സ്റ്റേറ്റ് സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിൽ സ്ലോലി വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ താഴെയുള്ള ലെവലിൽ നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സംവിധാനവും ഇല്ല. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, എല്ലാവരും കൂടി അങ്ങ് ഓടിക്കൂടും. ഓടിക്കൂടി കഴിഞ്ഞിട്ട് എവർവൺ ഈസ് എ റെസ്ക്യൂ പേഴ്സൺ, വിച്ച് ഇസ് നൈസ്. കമ്മ്യൂണിറ്റി അങ്ങനെ ഇടപെടുന്നുണ്ടെന്നുള്ളത് നല്ലതാണ്. പക്ഷെ അവർക്ക് ട്രെയിനിങ് ഇല്ലാതെ ഇടപെടുമ്പോൾ പലപ്പോഴും ശുദ്ധ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കും. ഒരു ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബസ് വെള്ളത്തിൽ വീണു, അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടി, പിന്നെ എല്ലാവരും എടുത്ത് ചാടി. അപ്പോൾ അതിന് അപ്പോൾ ഉടൻ നമ്മൾ കേൾക്കും നേവിയുടെ രക്ഷാസംഘം വിനോ അറിയിച്ചു, അവിടുന്ന് പുറപ്പെട്ടു. വെള്ളത്തിൽ ഒരു ബസ് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിനകം മരിക്കാനുള്ള അവസാനത്തെ ആൾ മരിച്ചിരിക്കും. അപ്പോൾ അതിന് പിന്നെ ഒരു രക്ഷാസംഘം എവിടെ നിന്ന് വന്നിട്ടും കാര്യമില്ല, അവർ രക്ഷിക്കപ്പെടാനുള്ളവരൊക്കെ ആദ്യത്തെ 3 മിനിറ്റിൽ രക്ഷപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഉള്ളത് റിക്കവറി ഓപ്പറേഷനാണ്, അവിടെയുള്ള ഇത് എങ്ങനെ പുറത്തെടുക്കുക. അപ്പോൾ അത് നമ്മൾ ഈ 1,000 പേരും കൂടി വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നീന്തൽ അറിയാവുന്ന എത്ര പേരുണ്ട്, അറിയാത്ത എത്ര പേരുണ്ട്, അതിലാരെങ്കിലും വെള്ളത്തിൽ പോയി, ഇതൊന്നും നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ റെസ്ക്യൂവും റിക്കവറിയും ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും ചെയ്യുന്നതാണ് ശരി. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ആത്മാർത്ഥം കൊണ്ട് എടുത്തുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ പൊതുജനത്തിനൊരു അവബോധം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ആളുകൾക്ക് താല്പര്യമുണ്ട്, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മൾ ആളുകൾ ഇടപെടാൻ തയ്യാറാണ്, അപ്പോൾ നമ്മൾ അതിനെ ഹാർനസ് ചെയ്യാണ് വേണ്ടത്, അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സിവിൽ ഡിഫൻസ് ആക്ട് ഉണ്ട്, 1963 ഉണ്ടായ ആക്ടാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സിവിൽ ഡിഫൻസ് ഇലാബറേറ്റ് ചെയ്ത് ഫോഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമുക്കത് ഇപ്പോഴും ഇലാബറേറ്റ് ചെയ്തിട്ടില്ല. അത് ഉണ്ടാവണം. എല്ലാ ആളുകൾക്കും അവരവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ പറ്റി ഉണ്ടാവണം. എനിക്ക് അറിയാവുന്നിടത്തോളം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കളും അതിലേക്ക് ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സുരക്ഷാ പഠന കൃതിയാണല്ലേ ഇത്, സാറിന്റെ തന്നെയാണ്. അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ തന്നെ നമ്മൾ ഇത്രയും നേരം ഔദ്യോഗിക ജീവിതത്തിനെയൊക്കെ പറ്റി പറഞ്ഞു. ഇനി പേഴ്സണൽ ലൈഫിലേക്ക് വന്നാൽ വീട്ടുകാരെങ്ങനെയാണ് ഇതിനോടൊരു സാറിന്റെ ഈ പോസ്റ്റിനോടൊക്കെ ഉള്ളത്? കാരണം ഈ ദുരന്ത നിവാരണ സേനയിലൊക്കെ ആണെന്ന് പറയുമ്പോഴേ ഞെട്ടലായിരിക്കും. അവരെങ്ങനെയാണ് ഇതിന്റെ സാറിന്റെ ഈ ഒരു പോസ്റ്റിനോട് എക്യുപ്പ് ചെയ്തിരിക്കുന്നത്? രണ്ടു തരത്തിൽ പറയാം. ഒന്ന്, ഞാൻ വളരെ കുഞ്ഞായിരുന്നപ്പോഴ് 2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊരു യൂത്ത് ഫെസ്റ്റിവൽ, യുവജനോത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ അതിന് പോകാനായിട്ട് റെഡിയായി, ഞാനൊരു ഷർട്ടൊക്കെ എടുത്ത് റെഡിയായി. അപ്പോൾ അമ്മ എന്നെ വിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനൊരു ഷർട്ട് ഇട്ട് പോയല്ലോ, എനിക്ക് പോകാതെ നിർത്തിയില്ലെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ ചെറുതല്ലേ, വലുതായി കഴിയുമ്പോൾ അമ്മ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലയിൻ്റ് ഇല്ലെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇപ്പം അമ്മ അതിനെപ്പറ്റി കംപ്ലയിൻ്റ് ഇല്ല. അത് എപ്പോഴും അമ്മ സൂക്ഷിച്ചിരിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എൻ്റെ വൈഫാണെങ്കിലും ദൈവവിശ്വാസിയാണ്, അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ അധികം ഒന്നും പത്രമൊന്നും വായിച്ച് മീഡിയ കണ്ട് പേടിക്കില്ല. അപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം സിറിയയിൽ എനിക്കൊരു അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിറിയയിലേക്ക് ആ സമയത്ത് പോവുക, ഈ കെമിക്കൽ വെപ്പണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അസൈൻമെൻ്റ് ആയിരുന്നു. ആ സമയത്ത് പോകാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. എൻ്റെ ഓഫീസിലുള്ള ആളുകൾ വരെ നോ എളുപ്പം ഇതാണല്ലോ, അപ്പോൾ ഞാനാണെങ്കിലും ബില്ലൊക്കെ എഴുതി റെഡി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ സിറിയയിലേക്ക് പോവാണ്, അപ്പോൾ എപ്പോഴും. അപ്പോൾ അത്രമാത്രം പേടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഒരു സമാധാനമാണ്. അതെ അതെ അതെ. അല്ലെങ്കിൽ ഇപ്പോൾ അവരും കൂടി പേടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും.
എല്ലാ പിന്തുണയുണ്ട് കുടുംബത്തിന്. നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും കേരളീയർ മലയാളികൾ ഒരുപാട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പുസ്തകമുണ്ട്. ഈ പുസ്തകം എല്ലായിടത്തും ലഭ്യമാണ്. നമുക്ക് ശരിക്കും ഒരു എടുത്തുചാട്ടത്തിന് ചെയ്യാനുള്ളതല്ല രക്ഷാപ്രവർത്തനം, വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. ഒരുപാട് നന്ദി വാർത്താ പ്രഭാതത്തിൽ അതിഥിയായി എത്തിയതിന്. ഒപ്പം താങ്കൾക്ക് അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ.